ഇന്ന് ഒക്ടോബർ 26 വിശുദ്ധ എവരിസ്തോസ് മാർപ്പാപ്പയുടെ തിരുനാൾ. വിശുദ്ധ ക്ലമൻ്റ് മാർപ്പാപ്പയുടെ പിൻഗാമിയാണ് എവരിസ്തോസ് പാപ്പ. ബെത്ലഹേമിൽ നിന്ന് അന്ത്യോക്യയിൽ കുടിയേറി പാർത്ത ഒരു യഹൂദൻ്റെ മകനാണ് അദ്ദേഹം എന്ന് പറയുന്നു. അദ്ദേഹമാണ് റോമ നഗരത്തെ ആദ്യമായി ഇടവകകളായി തിരിച്ചത്. അങ്ങനെ 25 ഇടവകകൾ സ്ഥാപിക്കുകയും ഓരോ ഇടവകയ്ക്കും ഓരോ വൈദികനെ നിയമിക്കുകയും ചെയ്തു. 7 ഡീക്കന്മാരെ കൂടി അദ്ദേഹം നിയമിച്ചു. ഡിസംബറിലാണ് വൈദിക പട്ടം നൽകിയിരുന്നത്. നോമ്പിൽ മെത്രാൻമാരെ അഭിഷേചിച്ചിരുന്നു. ഉപവാസകാലത്ത് തിരുപ്പട്ടം നൽകുന്ന കൂദാശകൾ ആചരിക്കുന്നത് കൂടുതൽ ഭക്തി നിർഭരമായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. സോളമൻ രാജാവ് ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ച പ്രാർത്ഥനയ്ക്ക് തുല്യമായി ഒരു പ്രാർത്ഥന അദ്ദേഹം പള്ളിക്കൂദാശയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. വിശുദ്ധ കുർബാന കൂടി കൂദാശയക്രമത്തിൽ മാർപ്പാപ്പ ഉൾപ്പെടുത്തി. ഈ മാർപ്പാപ്പയുടെ കാലത്തായിരിക്കണം വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ മരണം. പ്രാചീന ഗ്രന്ഥങ്ങളിൽ എവരിസ്തോസ് മാർപ്പാപ്പയെ രക്തസാക്ഷി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാർ ഭാവി ജീവിതത്തെ പറ്റിയുള്ള ചിന്തയിൽ അഗാധമായി മുഴുകിയിരുന്നതിനാൽ അവർ ഈ ലോകത്തിലുള്ളവരാണെന്ന് പോലും തോന്നുകയില്ല. ക്രിസ്തു നമ്മളെ ഒന്നിനും നിർബന്ധിക്കുകയില്ല. നാം നൽകുന്നത് അവിടുന്ന് സ്വീകരിക്കുന്നു. നമ്മൾ പൂർണ്ണമായി നമ്മളെ അവിടുത്തേക്ക് സമർപ്പിക്കുന്നുണ്ടെന്ന് കാണാതെ അവിടുന്ന് തന്നെ തന്നെ പൂർണ്ണമായി നമുക്ക് നൽകുന്നില്ല എന്ന് ആവിലായ വിശുദ്ധ ത്രേസ്യയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം.